നമസ്കാരം ഞാൻ സുനിൽ സണ്ണി സണ്ണീസ് കുക്കിംഗ് ലെവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഈവനിങ് സ്നാക്ക് ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കണേ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം നമുക്കിതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തെങ്കിൽ പത്ത് ടേബിൾ സ്പൂൺ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറുപഴം വേണം രണ്ട് ചെറുപഴം നമ്മളിതിലേക്ക് അരിഞ്ഞിടുകയാണ് പിന്നെ ഒരു രണ്ടച്ച് ശർക്കര പാനീയുണ്ടാക്കിയെടുക്കണം രണ്ടച്ച് ശർക്കര എടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് നമ്മൾ ചൂടാക്കി അതിൻ്റെ പാനീയം ഉണ്ടാക്കിയിട്ട് അത് അരിച്ചെടുത്ത് വെക്കണം അരയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലും കട്ടേ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയിക്കണം ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി നമുക്ക് ഒഴിച്ച് കൊടുക്കാം അധികം കട്ടിയല്ല അധികം ലൂസുമല്ല എന്നൊരു രീതിയിൽ വേണം ഈ ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ശർക്കര പാനി ഒഴിച്ചു ഇനി ഒന്ന് മിക്സ് ചെയ്യുക ഇനിയും വേണം എന്ന് തോന്നുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ശർക്കര പാനിയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കും അപ്പോൾ ഇനി നമുക്ക് ശർക്കര പാനീടെ ആവശ്യമുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇതൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഇനി നമുക്ക് ഈ ഇതൊന്നും കൂടി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്യുക കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏകദേശം ഈ ഒരു കട്ടിയിൽ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലുള്ള പഴം ഉണ്ടല്ലോ വല്ലാണ്ട് നമ്മൾ കലക്കി ഉടക്കരുത് കാരണം നമുക്ക് ആ പഴം ഇടയിൽ ഈ സ്നാക്കിൻ്റെ ഇടയിൽ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ പഴം വല്ലാണ്ട് മിക്സ് ചെയ്ത് തുടയ്ക്കരുത് ഒരു ലെവലിൽ ആക്കാനേ പാടുള്ളൂ അപ്പോൾ നമ്മുടെ ബാറ്ററി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സാധനം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഏലക്കായും പഞ്ചസാരയും കൂടി എന്തുകൊണ്ടാണ് പൊടിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏലക്കായ ഉണ്ടല്ലോ പഞ്ചസാര ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി പൊടിക്കുമ്പോൾ നല്ല നല്ലപോലെ ഫൈനായിട്ട് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ നമുക്ക് ഏലക്കായ നമുക്ക് എടുത്ത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല നമ്മളത് കഴിച്ചു പിന്നൊരു കാൽ മുറി തേങ്ങയും ഒരു പിഞ്ച് ഉപ്പും ഉപ്പ് എന്തിനാണ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ കൈ കൊണ്ട് കുഴച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലാണ് ഈ ബാറ്റർ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ ബാറ്ററി എങ്ങനെയാണ് എടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കൈ മുക്കുക അതിന് ഈ ബാറ്ററി കൈ കൊണ്ട് ഇങ്ങനെ വലിച്ചെടുക്കുക ഒരു പാൻ വെക്കുക പാൻ ചൂടായതിനു ശേഷം ഈ മാവ് മേലെ ഇട്ടു കൊടുക്കുക അതിന് ശേഷം വീണ്ടും നമ്മൾ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കണം എന്താ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററി പരത്തി എടുക്കുമ്പോഴേ കൈമ് ഒട്ടിപ്പിടിച്ചിരിക്കരുല്ലോ അത് കാരണം കൊണ്ടാണ് കയ്യിൽ ഇത്തിരി വെള്ളമാക്കണേ വെള്ളമാക്കി കഴിയുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ വരും പിന്നെ ഇതിന് വലിയ ഷെയ്പ്പൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ടാക്കി കൊടുത്താൽ മതി വേറെ റോൾ ചെയ്യാനോ അതിനൊന്നും നിൽക്കരുത് വേറെ സ്പൂണൊന്നും ഉപയോഗിച്ചിട്ടൊന്നും റോൾ ചെയ്യാനോ വരത്താനൊന്നും എൻ്റെ ആവശ്യമില്ല കൈ കൊണ്ട് തന്നെ വരത്തുക പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യ് കൊടുക്കുക നെയ്യല്ലെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം പക്ഷെ നമ്മൾ ആണ് നെയ്യാനിട്ട് കൊടുക്കണം നെയ്യട്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് കാരണം കൊണ്ട് നമ്മൾ നെയ്യണേണം പിന്നെ മൊത്തം നാല് മിനിറ്റാണ് കുക്കിംഗ് ടൈമുള്ള രണ്ട് മിനിറ്റ് ഒരു സൈഡും പിന്നെ അടുത്ത രണ്ട് മിനിറ്റ് അപ്പർ സൈഡും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് ഇത് ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യരുത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മുടെ പഴം പത്തിരി അങ്ങനെയാണ് നമ്മൾ ഇവിടെ പേരിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പഴം പത്തിരി റെഡി ആയിട്ടുണ്ട് ഇത് വയസ്സായവർക്കും ചെറിയ പിള്ളേർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ